ഹായ് ഫ്രണ്ട്സ്, ഞാൻ സമീറ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ചായി. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അറിയുന്നവർക്കൊക്കെ ഡെലിവറി കഴിഞ്ഞതും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു, ഇപ്പോൾ 44 days ആയി. പെൺകുട്ടിയാണ്, അൽഹംദുലില്ല, രണ്ടുപേരും സുഖമായിരിക്കുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യലൊക്കെ തുടങ്ങാമെന്ന് ആലോചിച്ച സമയത്ത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പിക്സ് ടിപ്സൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേര് കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞൊരു ടോപ്പിക് സജഷൻ ആയിരുന്നു ഡെലിവറി സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സ്റ്റോറി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ UAE-യിലാണ്. അപ്പോൾ അജ്മാനിലായിരുന്നു, അജ്മാനിൽ തുംബേ ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ ഡെലിവറി ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു 2-3 months ആകുമ്പോൾ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു കുറേശ്ശെ. ഷുഗർ എന്ന് വെച്ചാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ടൈമിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറവ് കാരണം കരിക്ക് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കരിക്ക് കുടിച്ച് അങ്ങനെ ഷുഗർ വന്നു. പിന്നെ ഫുള്ള് ഫുഡും ഒക്കെ കൺട്രോളിങ് ആയിരുന്നു. മധുരമുള്ളത് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഗ്രീൻ വെജിറ്റബിൾസ്, ഗ്രീൻ ആപ്പിൾ, എല്ലാം ഗ്രീൻ ആയിരുന്നു. കുറേ കാലം അങ്ങനെ ഡയറ്റൊക്കെ ആയിട്ട് ഷുഗറൊക്കെ കൺട്രോളായി. അപ്പോൾ ആ ടൈമിൽ തന്നെ ഡോക്ടർ അടുത്ത് പോയ ടൈമിൽ, ലാസ്റ്റ് 9 months അവരെ കൺസൾട്ട് ചെയ്ത ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 37 weeks അല്ലെങ്കിൽ 38 weeks തന്നെ ഡെലിവറി നടക്കാം, അതാണ് നല്ലത്. ഷുഗർ ഉള്ളവർക്ക് കുറച്ച് ബേബി വെയിറ്റ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 37 weeks 6 days ആയ ടൈമിലാണ് അന്നാണ് ഡെലിവറി ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഡെലിവറി നടന്നതിൻ്റെ തലേ ദിവസം രാത്രിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്ലീഡിങ് പോലെ കണ്ടു. അപ്പോൾ അങ്ങനെ രാവിലെ വേറെ പെയിനും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്ലീഡിങ് കണ്ടതുകൊണ്ട് പേടിച്ചിട്ട് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ എമർജൻസി ഇതിൽ ചെന്ന ടൈമിൽ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഒന്നും ഇല്ല, ഡെലിവറിക്കുള്ള ഒരു ലക്ഷണവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ചെക്ക് ചെയ്ത ടൈമിൽ. പക്ഷേ ബ്ലീഡിങ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്നെ ചെക്ക് ചെയ്തിരുന്നത് അവിടെ തുംബൈ ഹോസ്പിറ്റലിൽ ഷമീമ എന്ന് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഷമീമ ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറേശ്ശെ എൻ്റെ അടുത്ത് നടക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 11 o'clock ആകുമ്പോഴത്തേനും ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. ലേബർ റൂമിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇവിടെ UAE ഫ്ലൈറ്റ്സും ഇതൊക്കെ ബാൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഹസ്ബൻഡും തന്നെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് പോയതും എല്ലാം. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഡ്മിറ്റ് ആയപ്പോൾ എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് പെയിന് വരുമോ നോക്കാം, ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേനും ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ 11 o'clock ആകുമ്പോഴത്തേനും ലേബർ റൂമിൽ മാറ്റി. പിന്നെ കുറേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റായി ഇങ്ങനെ ഇരുന്ന ടൈമിൽ കുറേശ്ശെ ഇങ്ങനെ പെയിൻ വരാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു 2 o'clock ഒക്കെ ആകുമ്പോഴത്തേനും കുറേശ്ശെ ഇങ്ങനെ പെയിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 3-4 o'clock ഭയങ്കര പെയിനായി. അപ്പോൾ എല്ലാവരുടെയും വിചാരപ്പോൾ എനിക്ക് സെർവിക്സ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല, ഡയലേഷനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 10 centimeters ഒക്കെ ആയിക്കഴിഞ്ഞാലാണ് നോർമൽ ഡെലിവറി നടക്കുക. എനിക്കപ്പോൾ ഫസ്റ്റ് അവർ വന്ന് നോക്കിയ ടൈമിൽ 1-2 centimeters ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയാകുമ്പോഴും. എന്നിട്ട് 3-4 o'clock ആകുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സും ഒക്കെ വിചാരിച്ച് അവരെന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പെയിന് വരുന്നേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ആ സെർവിക്സ് ഓപ്പൺ ആകുമ്പോഴത്തെ ആ പെയിനായിരിക്കും. പക്ഷെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അവരും അതുപോലെ, എന്താണ് സമീറ സുഖമല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത്. അപ്പോൾ എന്നിട്ട് ചെക്ക് ചെയ്ത ടൈമിലാണ് ഞാൻ, എനിക്കാണെങ്കിൽ ആകെ തല ചുറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര ഇത് ഷുഗർ. അപ്പോൾ അവർ പറഞ്ഞു ഷുഗറിനോ എന്തിങ്ങനെ തല കറങ്ങുന്നൊക്കെ എന്താണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്ത ടൈമിൽ അപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഓൾറെഡി 9 centimeters ഓപ്പൺ ആയിരിക്കുന്നു, അവൾക്ക് ലേബർ പെയിൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേഗം എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ ടൈമിലാണ് ഞാൻ പോകുമ്പോഴത്തെ ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഭയങ്കര ആ ഒരു ലേബർ പെയിനിൽ തന്നെ ആയിരുന്നു കുറച്ച് ആ ഒരു 3-4 അങ്ങനെ ആ ഒരു ടൈമിൽ. എന്നിട്ട് പിന്നെ അവർ എൻ്റെ ഷുഗർ വന്ന് ചെക്ക് ചെയ്തു അതിനിടയ്ക്ക്. അപ്പോൾ ഷുഗർ നോർമലായിരുന്നു. പിന്നെ BP ചെക്ക് ചെയ്തു, അങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. എനിക്ക് പെയിൻ വന്നിട്ട് അപ്പോൾ ആ ടൈമിൽ പിന്നെ ആ ടൈം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ എൻ്റെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആ ഡ്യൂട്ടി ഡോക്ടർ തന്നെ ആയിരുന്നു. പിന്നെ അവരെന്നെ വന്ന് എല്ലാം സെറ്റ് ചെയ്തു. ഒരു 4 o'clock 5 o'clock ആകുമ്പോഴത്തേനും ഭയങ്കര പെയിനായി. അപ്പോഴത്തേനും 5:52 ആകുമ്പോഴത്തേനും ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി എനിക്ക് ആ പെയിന് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ആ ഒരു ബേബി വരുന്ന ടൈമിലൊന്നും ആ ഒരു പെയിനൊന്നും എന്താ പറയുക, അൽഹംദുലില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് കുഴപ്പമില്ലാതെ നടന്നു. പിന്നെ മോള് വന്നു, 2.9 kg ആയിരുന്നു. അപ്പോൾ മോള് വന്ന ആ ടൈം ആകുമ്പോഴത്തേനും പിന്നെ ഡോക്ടർ എത്തി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 22-ാം തീയതിയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ 24-ാം തീയതിയായിരുന്നു എൻ്റെ PV ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എത്രയായി ഡയലേഷൻ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അന്ന് ഡോക്ടർ അടുത്ത് ചോദിച്ചിരുന്നു അതിന് മുന്നേ എനിക്ക് പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഏയ് അതിന് മുന്നേ ഒന്നും വരില്ല, നീ മുന്നേ ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 24-ാം തീയതി പറഞ്ഞത്, ഞാൻ 22-ാം തീയതി തന്നെ ഓൾറെഡി എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ അവിടുന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എൻ്റെ അടുത്ത് 24-ാം തീയതിന് മുന്നേ വരണ്ട എന്ന് പറഞ്ഞതല്ലേ, പക്ഷെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചിരിച്ച്, എന്തായാലും കഴിഞ്ഞല്ലോ, എല്ലാം നോർമലായിട്ട് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സ്റ്റോറി ആയിരുന്നു. അവർ ഡോക്ടേഴ്സും എല്ലാവരും എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു എന്ന് തന്നെ പറയാം. അവർ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും പെയിനൊക്കെ വന്ന് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും ഡെലിവറി നടക്കുമെന്ന് വിചാരിച്ചത്. ഞാൻ പെയിനൊന്നും ഇല്ലാതെ ചെന്നിട്ട് ഉച്ചയ്ക്ക് 11 o'clock ലേബർ റൂമിലെത്തി, അവിടെ നിന്ന് പെയിന് 2 o'clock ആകുമ്പോൾ തുടങ്ങി, 5-6 o'clock ആകുമ്പോഴത്തേനും പ്രസവിച്ചു, ഒരു ഡയലേഷനൊന്നും ഇല്ലാതെ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതായി. ഞാനും ശരിക്ക് എന്താ പറയുക, എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥന ഭയങ്കരമായിരുന്നു. വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടുകാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളും രണ്ടുപേരും മാത്രമായതുകൊണ്ട്, ഇവിടെ ആയതുകൊണ്ട് ഹസ്ബൻഡിന് കൂടെ കയറായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡ് ഡെലിവറി കഴിയുന്നവരെയും കൂടെ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും വളരെയധികം കംഫർട്ടബിളായിട്ട് ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയി. 24 hours ആകുമ്പോഴത്തേനും ഡിസ്ചാർജ് ആയിട്ട് പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ, നമ്മളൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഞാനൊരു 21 days ഒരു പാക്കേജ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് 10 ദിവസം തൈലം ഇട്ടിട്ട് ഒഴിച്ചലും മാത്രമായിരുന്നു. ഒഴിച്ചലും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 10 ദിവസം തൈലം തേച്ച് പിന്നെ കിഴി വെച്ച് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു മെസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദിക് ക്ലിനിക് ഉണ്ട്, ഷാർജയിലാണ്. ഞാനപ്പോൾ ഷാർജ റോളയിലാണ് അത്. അപ്പോൾ അവരാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു, നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ആയുർവേദം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് അവർ മുട്ട കഴിക്കാൻ പാടില്ല, അതുപോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൺ വെജിറ്റേറിയൻ മാത്രമായിരുന്നു കഴിച്ചിരുന്നതൊക്കെ. പിന്നെ ഇപ്പോൾ വയറൊക്കെ ആ ഒരു 21 days ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പോയി. പിന്നെ ഞാൻ അതിന് വയറ് അവരൊരു ഇത് വെച്ചിട്ട് ഒരു തുണി ഫുള്ളായിട്ട് കെട്ടിത്തരാറുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഞാനൊരു ബെൽറ്റ് വാങ്ങിച്ചിട്ട് അതും ഇടാറുണ്ടായിരുന്നു വളരെ ടൈറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറൊക്കെ പോയി. പിന്നെ സ്റ്റിച്ചിൻ്റെ ചെറിയ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ, അതും കുഴപ്പമില്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ 44 days ആയി. ഞാനൊരു 30 days ആയപ്പോൾ തന്നെ, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് അത് കഴിഞ്ഞിട്ട്, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോയ ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30 days കഴിഞ്ഞാൽ എക്സസൈസ് ഒക്കെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല, 30 days കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഓക്കെ ആവും എന്നൊക്കെ. അപ്പോൾ ഞാനെന്തായാലും 30 days കഴിഞ്ഞിട്ടൊന്നും എക്സസൈസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഞാനെന്തായാലും ഒരു 60 days എങ്കിലും, ഒരു 2 months കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് ഒരു ഷൂട്ടിന് പോയി ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറേയൊക്കെ ഉണ്ട് പെൻഡിങ്. അതുപോലെ തന്നെ ഇനി യൂട്യൂബിൽ വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാം ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇതന്നെ വെച്ചിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് ടൈമിലൊന്നും ഫീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മിൽക്ക് പ്രൊഡക്ഷനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരവിടുന്നൊരു പൊടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത്. ഫസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 ദിവസം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെയാണ് ഫീഡിങ് ഇതൊക്കെ ശരിയായത്. പിന്നെ ഞാൻ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ എന്ന് വെച്ചാൽ മോളുടെ
പൊക്കൾ കൂടി വിടാതിരുന്നത് കൊണ്ട് മോള് ജസ്റ്റ് വൈപ്പ് ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോള കുളിപ്പിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വരുന്ന അവര് ഇപ്പൊ എന്റെ കുളി കഴിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇത് കഴിഞ്ഞാൽ അവർ പോകും. അപ്പൊ ബാക്കിയുള്ള ടൈമൊക്കെ ഞാനും ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയിരുന്നു. അപ്പൊ ഫസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫീഡ് ചെയ്യാനാണെങ്കിലും ഇപ്പൊ ഡയപ്പർ ചേഞ്ച് ചെയ്യുക അങ്ങനെ കുറേ സംഭവങ്ങൾ രണ്ടുപേരും തന്നെ മാനേജ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വളരെ എന്താ പറയുക നല്ല യൂസ്ഡ് ആയി. ഇപ്പൊ 40 കഴിഞ്ഞ് 40 വരെ അവരുണ്ടായിരുന്നു അവളെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അതും ശരിയായി. അങ്ങനെ മോളെ 40 എണ്ണ അത് തേച്ചിട്ടാണ് കുളിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാൻ കുളിച്ചിരുന്നതും ഇപ്പം എന്നെ അവർ ദന്യന്തരം തൈലം കിടത്തിയിട്ട് തേച്ച് ഒരു 2 മണിക്കൂർ ഫുൾ ബോഡി മസാജ് ചെയ്തിട്ട് പിന്നെ ഈ 40 ആ ഒരു ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലായിരുന്നു കുളിപ്പിച്ചിരുന്നത്. പിന്നെ അവർ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് വയറിൽ ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ ഒഴിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നല്ല ചൂടായിരുന്നു. വയറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ആവി ഇങ്ങനെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് വയറ് പോയത്. എനിക്ക് നന്നായിട്ട് അവർ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വയറ് പെട്ടെന്ന് പോയത്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ടൈമിലൊക്കെ വെജിറ്റേറിയൻ ഇതായിരുന്നു. പിന്നെ പാലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുപയറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ കഴിച്ചിരുന്നത്. പിന്നെ അവരിതുപോലെ തന്നെ ഉള്ളിലേഹിയും മറ്റേ പൂക്കുല അത് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. മരുന്നൊക്കെ അവരെന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു എല്ലാം. പിന്നെ അതുപോലെ കഷായം ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പും ഇതൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മട്ടൻ അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, നട്ടല് നടു ഒക്കെ ശരിയാവാൻ, ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പ്രസവരക്ഷയൊക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഫുൾ ടൈം ഹെവി സംഭവങ്ങളൊന്നും പൊക്കാനും ഇതിനൊന്നും പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 56 വരെ. അപ്പൊ അതുവരെ എന്താ പറയാ കിച്ചണിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം, ബാക്കിയെല്ലാം ഹസ്ബൻഡ് തന്നെയാണ് കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത്. എന്തായാലും ഇതുവരെ നമ്മൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പൊ അതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന എൻ്റെ ആ ഡെലിവറി ടൈമാണ്. ആ ടൈമിൽ എന്താ പറയാ ഡോക്ടേഴ്സ് പോലും അറിയാതെ നമ്മൾ അവർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ലേബർ പെയിൻ, ഞാൻ ഓൾറെഡി നാച്ചുറലി പുഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്താ പറയാ നഴ്സിൻ്റെ അടുത്ത് ചൂടാവുകയൊക്കെ ചെയ്തു, എവിടെ എല്ലാവരും എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം വാട്ടർ ബ്രേക്ക് എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും സത്യം പറഞ്ഞാൽ അവരെ അറിഞ്ഞില്ല എന്നുള്ളതാണ് ആ ടൈമായി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. അത് വളരെ നമ്മളിങ്ങനെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഡെലിവറി അല്ലേ. അപ്പൊ പെയിനൊക്കെ ആയിട്ട് എനിക്ക് പെയിനൊക്കെ കൂടിയിട്ട് ഞാൻ എന്തൊക്കെയാ പിച്ചുമ്പോഴൊക്കെ പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് ഹസ്ബൻഡ്. അത് പറഞ്ഞു വീട്ടിൽ പോവാ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഓരോരോ സ്റ്റോറി ഉണ്ടാവും. അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റോറി. പിന്നെ എന്താ പറയാ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മെഡിസിൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇതിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതൊരു ടോപ്പിക്ക് പോലെയല്ല, ഞാൻ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് തന്നെ ആവാം തുടങ്ങാം എന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് മുതൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് ഒക്കെ വേണ്ടത് എന്നുള്ളത്, ബേബി കെയർ അതുപോലെ തന്നെ ബേബി ഡ്രസ്സിങ് ടിപ്സൊക്കെ കുറച്ച്, എൻ്റെ 40 ഒരു ഡ്രസ്സിങ് മോളിലെ ഒരു മിക്സ് ആൻഡ് സ്റ്റൈലിനൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റീല്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി മോളുടെയും ഒരു ഫാഷൻ ഒരു ഇത് എനിക്ക് പറ്റുന്ന രീതിയിൽ അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ എന്താ പറയുക ഡ്രസ്സിങ് ടിപ്സും സ്റ്റൈലും എല്ലാം നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഫീഡ്ബാക്കും സജഷൻസും എല്ലാം അറിയണം. അപ്പോൾ എന്താ പറയുക ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.